ഹലോ ഫ്രണ്ട്സ്, എൽ ഡി സി മിഷൻ്റെ ഫോർത്ത് ക്ലാസ്സാണ് ഇത്. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ് വിസിറ്റ് ചെയ്യാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക, കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. അപ്പോൾ നമ്മൾ ജ്യോതിർശാസ്ത്രമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൂന്ന് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ഫോർത്തിലോട്ട് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രഹണത്തെ പറ്റിയാണ്, അഥവാ എക്ലിപ്സ്. നമുക്കറിയാം ഗ്രഹണം രണ്ട് തരത്തിലുണ്ടെന്ന്. അത് ഒന്ന് സൂര്യഗ്രഹണവും രണ്ട് ചന്ദ്രഗ്രഹണവുമാണ്. അപ്പോൾ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക എന്നാൽ വിഴുങ്ങുക അല്ലെങ്കിൽ മറയ്ക്കുക, ഈ ഒരു ടേംസ് ഉദ്ദേശിക്കുന്നത് സൂര്യഗ്രഹണമാണ്. ക്വസ്റ്റ്യൻ വരാം, മറയ്ക്കുക എന്നർത്ഥം വരുന്ന ഗ്രഹണം ഏതാണെന്ന് ചോദ്യം വരാം, അത് സൂര്യഗ്രഹണമാണ്. അപ്പോൾ ഗ്രഹിക്കുക എന്നാൽ വിഴുങ്ങുക അല്ലെങ്കിൽ മറയ്ക്കുക, ഈ ഒരു ടേംസ് ബന്ധപ്പെട്ടിരിക്കുന്നത് സൂര്യഗ്രഹണവുമായിട്ടാണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ, ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും എർത്തിനും ഇടയിൽ മൂൺ വരുമ്പോഴാണ് ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അതാണ് ആ SME എന്ന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അത് ഓർത്താൽ മതി, SME എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണമാണ്. അതായത് സണ്ണിനും എർത്തിനും ഇടയ്ക്ക് മൂൺ വരുമ്പോൾ, മൂണിൻ്റെ നിഴൽ പതിക്കുമ്പോൾ അത് സൂര്യനെ നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കില്ല. അതാണ് ഈ ഗ്രഹണം എന്ന് പറയുന്നത്, അതായത് സൂര്യഗ്രഹണം. ഒന്നുകൂടെ പറയാം, സൂര്യനും എർത്തിനും ഇടയ്ക്ക് ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴല് സൂര്യനെ മറയ്ക്കുന്നു. അത് നമുക്ക് ഭൂമിയിൽ നിന്ന് അപ്പോൾ നമുക്ക് സൂര്യനെ വിസിബിൾ ആവില്ല. അതാണ് ഈ സൂര്യഗ്രഹണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഊംബ്ര, പെനുംബ്ര എന്നീ പദങ്ങൾ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് ഊംബ്ര, പെനുംബ്ര എന്നീ പദങ്ങൾ. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അമാവാസി അല്ലെങ്കിൽ കറുത്ത ദിവസത്തിലായിരിക്കും. അത് ന്യൂ മൂൺ എന്നും പറയാം. അമാവാസി അല്ലെങ്കിൽ കറുത്ത ദിവസം, ഇംഗ്ലീഷിൽ അതിനെ ന്യൂ മൂൺ എന്ന് പറയും. അപ്പോൾ ആ ദിവസങ്ങളിലാണ് ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രഹണം എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. ഒന്ന് സൂര്യഗ്രഹണം, രണ്ട് ചന്ദ്രഗ്രഹണം. സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഗ്രഹിക്കുക എന്നാൽ വിഴുങ്ങുക അല്ലെങ്കിൽ മറയ്ക്കുക എന്ന അർത്ഥം വരുന്ന ഒരു ടേമാണ് സൂര്യഗ്രഹണം. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഊംബ്ര, പെനുംബ്ര എന്നീ പദങ്ങൾ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അമാവാസി അല്ലെങ്കിൽ കറുത്ത ദിവസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ചന്ദ്രഗ്രഹണം എന്താ നോക്കാം. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ സണ്ണിനും ചന്ദ്രനും ഇടയ്ക്ക് എർത്ത് വരുമ്പോഴാണ്. അതാണ് ആ ടേം നോക്കണം, SEM. അതായത് സണ്ണിനും മൂണിനും ഇടയ്ക്ക് എർത്ത് വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് ഭൂമി വരുമ്പോൾ, സൂര്യൻ്റെ എതിർദിശയിൽ ചന്ദ്രൻ വരുമ്പോൾ നമുക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ വിസിബിൾ ആവത്തില്ല. അതാണ് ഈ ചന്ദ്രഗ്രഹണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിലാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അതായത് ഫുൾ മൂൺ, മറ്റത് ന്യൂ മൂൺ ആയിരുന്നു, ഇത് ഫുൾ മൂൺ. അതായത് വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ. ഈ പൗർണമിയുടെ സ്പെല്ലിങ് തെറ്റാണ്, എൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, ഇത് വെളുത്തവാവ് അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിലാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ അടുത്ത നോക്കാം നമുക്ക്. സൂര്യൻ്റെ വ്യാസം എത്രയാണെന്നാണ് ചോദ്യം. അത് ഏകദേശം 1,400,000 km ആണ് സൂര്യൻ്റെ വ്യാസം എന്ന് പറയുന്നത്. സൂര്യൻ്റെ വ്യാസം എന്ന് പറയുന്നത് ഏകദേശം 1,400,000 km ആണ്. ഇനി സൂര്യനിൽ നടക്കുന്ന പ്രതിഭാസം എന്താണെന്നാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അത് അണുസംയോജനമാണ്. അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഈ സൂര്യനിൽ നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് തമോഗർത്തം അഥവാ ബ്ലാക്ക് ഹോൾ. സൂര്യനേക്കാൾ 8 മടങ്ങിൽ അധികം പിണ്ഡമുള്ള ഭീമൻ നക്ഷത്രങ്ങൾ കൈവരിക്കാവുന്ന അന്ത്യഘട്ടം, അതായത് ഈ നക്ഷത്രങ്ങളുടെ അന്ത്യഘട്ടത്തെ പറയുന്ന പേരാണ് ഈ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗർത്തം. അപ്പോൾ സൂര്യനേക്കാൾ 8 മടങ്ങിൽ അധികം പിണ്ഡമുള്ള ഭീമൻ നക്ഷത്രങ്ങൾ കൈവരിക്കാവുന്ന അന്ത്യഘട്ടം, അതായത് ലാസ്റ്റ് സ്റ്റേജിനെയാണ് ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറയുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. തമോഗർത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോള് മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ
ആദ്യമായി കണ്ടെത്തിയ തമോഗർത്തം? അത് സിഗ്നിസ് എക്സ് വൺ ആണ്. ഓക്കെ, സിഗ്നിസ് എക്സ് വൺ ആണ് ആദ്യമായി കണ്ടെത്തിയ തമോഗർത്തം. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഈ ബ്ലാക്ക് ഹോൾ എന്ന പദം ആദ്യമായി പറഞ്ഞത് ആരാണ്? അത് ജോൺ വീലറാണ്. ജോൺ വീലറാണ് ബ്ലാക്ക് ഹോൾ എന്ന പദം ആദ്യമായി യൂസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത്, ബ്ലാക്ക് ഹോളിന് ആധുനികമായ ഒരു വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. ഈ ബ്ലാക്ക് ഹോളിന് ആധുനികമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദ്യം. അത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. സ്റ്റീഫൻ ഹോക്കിൻസ് ആണ് ബ്ലാക്ക് ഹോളിന് ആധുനികമായ ഒരു വിശദീകരണം നൽകാൻ സാധിച്ചത്. ഇനി ആധുനിക ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. ആധുനിക ഐൻസ്റ്റീൻ എന്നറിയപ്പെടുന്നത് സ്റ്റീഫൻ ഹോക്കിൻസ് ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെയും ധൂളികളുടെയും മേഘപടലത്തിന് പറയുന്ന പേര്? അത് നെബുലയാണ്. ഗാലക്സികളിലെ നക്ഷത്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെയും ധൂളികളുടെയും മേഘപടലത്തെ പറയുന്ന പേരാണ് നെബുല. ഓക്കെ, അടുത്തത്, ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന് മൃതപ്രായമായ നക്ഷത്രങ്ങളാകുന്ന അവസ്ഥ. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന് മൃതപ്രായമായ നക്ഷത്രങ്ങളാകുന്ന അവസ്ഥയാണ് കറുത്ത കുള്ളൻ എന്ന് പറയുന്നത്. അപ്പോൾ കറുത്ത കുള്ളനെന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന് മൃതപ്രായമായ നക്ഷത്രങ്ങളാകുന്ന അവസ്ഥയാണ് കറുത്ത കുള്ളൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സൂര്യൻ്റേതിന് 8 മടങ്ങിൽ താഴെ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ അവയുടെ അന്ത്യഘട്ടത്തിൽ കൈവരിക്കുന്ന അവസ്ഥയാണ് വെള്ളക്കുള്ളൻ. ഓക്കെ, സൂര്യനേക്കാളും 8 മടങ്ങ് താഴെ വലിപ്പമുള്ളത്. ഓക്കെ, താഴെ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ അവയുടെ ലാസ്റ്റ് സ്റ്റേജിനെ പറയുന്ന പേരാണ് വെള്ളക്കുള്ളൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, സൂര്യൻ്റെ അന്ത്യഘട്ടം. സൂര്യൻ്റെ അന്ത്യഘട്ടം അറിയപ്പെടുന്നത് വെള്ളക്കുള്ളൻ എന്നാണ്. ഓക്കെ, സൂര്യൻ്റെ അന്ത്യഘട്ടം അറിയപ്പെടുന്നതും വെള്ളക്കുള്ളൻ എന്ന് തന്നെയാണ്. ഇനി അടുത്തത്, സൂര്യൻ വെള്ളക്കുള്ളൻ അവസ്ഥ കൈവരിക്കുന്നതിന് മുമ്പ് ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? അപ്പം നമ്മൾ പഠിച്ചു സൂര്യൻ്റെ അന്ത്യഘട്ടം വെള്ളക്കുള്ളനാണ്. അപ്പം ആ വെള്ളക്കുള്ളൻ ഘട്ടം വരുന്നതിന് മുമ്പ് ഒരവസ്ഥയിലൂടെ സൂര്യൻ കടന്നു പോകുന്നുണ്ട്. ആ അവസ്ഥ ഏതാണെന്നാണ് ചോദ്യം. അത് ചുവപ്പ് ഭീമൻ അല്ലെങ്കിൽ റെഡ് ജയന്റ്. അപ്പം സൂര്യൻ വെള്ളക്കുള്ളൻ അവസ്ഥ കൈവരിക്കുന്നതിന് മുൻപ് ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്? അത് ചുവപ്പ് ഭീമൻ അല്ലെങ്കിൽ റെഡ് ജയന്റ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, അതിവേഗത്തിൽ ചുറ്റിത്തിരിയുന്ന വൈദ്യുത കാന്തിക സ്പന്ദനങ്ങൾ പുറപ്പെടുപ്പിക്കുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, അത് പൾസറുകൾ. അതിവേഗത്തിൽ ചുറ്റിത്തിരിയുന്ന വൈദ്യുത കാന്തിക സ്പന്ദനങ്ങൾ പുറപ്പെടുപ്പിക്കുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ് പൾസറുകൾ. അപ്പം പൾസറുകൾ എന്താണ്? അതിവേഗത്തിൽ ചുറ്റിത്തിരിയുന്ന വൈദ്യുത കാന്തിക സ്പന്ദനങ്ങൾ പുറപ്പെടുപ്പിക്കുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. ന്യൂട്രോൺ നക്ഷത്രങ്ങളെയാണ് പൾസറുകൾ എന്ന് പറയുന്നത്. അടുത്തത്, അണുസംയോജനത്തിനുള്ള നിശ്ചിത പിണ്ഡം എത്താതെ നക്ഷത്രമാവാനുള്ള ഉദ്യമത്തിൽ പരാജയപ്പെടുന്ന നെബുല. അതായത് നക്ഷത്രമാവാനുള്ള ഉദ്യമത്തിൽ പരാജയപ്പെടുന്ന നെബുലയെ പറയുന്ന പേരാണ് തവിട്ടുകുള്ളൻ അല്ലെങ്കിൽ ബ്രൗൺ ഡ്വാർഫ്. ഈ നക്ഷത്രമാകുന്ന ഉദ്യമത്തിൽ പരാജയപ്പെടുന്ന നെബുലയെ പറയുന്ന പേരാണ് തവിട്ടുകുള്ളൻ അല്ലെങ്കിൽ ബ്രൗൺ ഡ്വാർഫ്. അപ്പം നിങ്ങൾ ഈ കറുത്ത കുള്ളൻ, വെളുത്ത കുള്ളൻ, തവിട്ടുകുള്ളൻ ഇത് മാറി പോകരുത്. അത് ക്ലിയറായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനി അടുത്ത നമ്മൾക്ക് പഠിക്കാനുള്ളത്, സാന്ദ്രതാ വ്യത്യാസത്തിൽ നക്ഷത്രത്തിൻ്റെ ബാഹ്യപാളികൾ പൊട്ടിത്തെറിച്ചാൽ അത്തരം വിസ്ഫോടനം അറിയപ്പെടുന്നത്. അതായത് സാന്ദ്രതയുടെ വ്യത്യാസത്തിൽ നക്ഷത്രത്തിൻ്റെ ബാഹ്യപാളികൾ പൊട്ടിത്തെറിച്ചാൽ ആ അത്തരം വിസ്ഫോടനത്തിന് പറയുന്ന ഒരു പേരുണ്ട്. അതാണ് നോവ എന്ന് പറയുന്നത്. ഈ വിസ്ഫോടനത്തിനെയാണ് ഈ നോവ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, നക്ഷത്രങ്ങൾ അകക്കാമ്പുൾപ്പെടെ പൊട്ടിത്തെറിച്ചാൽ അതിന് പറയുന്ന പേര്. നേരത്തെ പറഞ്ഞത് ബാഹ്യപാളികൾ പൊട്ടിത്തെറിച്ചാലാണ് ഈ നോവ എന്ന് പറയുന്നത്. ഇത് അകക്കാമ്പുൾപ്പെടെ പൊട്ടിത്തെറിച്ചാൽ അതിന് പറയുന്ന പേരാണ് സൂപ്പർ നോവ. അപ്പോൾ ബാഹ്യപാളികൾ പൊട്ടിത്തെറിച്ചാൽ പറയുന്ന പേര് നോവ, അകക്കാമ്പുൾപ്പെടെ പൊട്ടിത്തെറിച്ചാൽ അത് സൂപ്പർ നോവ എന്ന് പറയും. ഇനി അടുത്തതെന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രം ഏതാണെന്നാണ് ചോദ്യം. അത് ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ്.
ലോകത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രങ്ങൾ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ബഹിരാകാശത്തിലെ ദൂരം അളക്കുവാനായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റ്, ബഹിരാകാശത്തിലെ ദൂരം അളക്കുവാനായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റാണ് പാഴ്സക്ക്. അതായത് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനാണ് ഈ പാഴ്സക്ക് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ യൂണിറ്റ്. ബഹിരാകാശത്തിലെ ദൂരം അളക്കുവാനായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റാണ് പാഴ്സക്ക്. പാഴ്സക്ക് എന്ന് പറയുന്നത് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനാണ് പാഴ്സക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാഴ്സക്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശ വർഷങ്ങളാണ്. ഒരു പാഴ്സക്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശ വർഷങ്ങളാണ് ഒരു പാഴ്സക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എഡ്വിൻ ഹബിൾ. എഡ്വിൻ ഹബിളാണ് പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.